ഇത് കണക്കാണ് മലയാളത്തിന്റെ കുറെ മാപ്രകൾ. വാർത്തടിക്കാ തിരുത്തുക, വാർത്തടിക്കാ തിരുത്തുക, ഇതെന്നെ പരിപാടി. ഏഷ്യാനെറ്റിന്റെ വ്യാജ അഭിമുഖമാണ് ഇതിൽ ഹൈലൈറ്റ്. ഇവന്മാരെയൊക്കെ പറഞ്ഞു തിരുത്തുന്നതും കാക്ക മലർന്നു പറക്കുന്നതും നടക്കാത്ത കാര്യമാണ്. പക്ഷെ ഇപ്പോൾ പുതിയൊരു രീതി പരീക്ഷിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ കൊഴിലൂത്തുകാര്. ഡോക്ടർ വന്ദനാ ദാസിന്റെ ദാരുണ മരണത്തിൽ മന്ത്രി പ്രതികരിച്ചതും മാതൃഭൂമി വാർത്ത നൽകിയതും കേരളം കണ്ടതാണ്. അതായത് ഡോക്ടർ വന്ദന പഠിച്ചിറങ്ങി ജോലിക്ക് കയറിയതാണെന്നും മുൻപരിചയം കുറവാണെന്നും പറഞ്ഞതിനെ അക്രമിയെ തടയാൻ വന്ദനയ്ക്ക് മുൻപരിചയം കുറവാണെന്നും മന്ത്രി പറഞ്ഞതായി ചിത്രീകരിച്ചു. എന്നിട്ട് കാലത്ത് മുതൽ ബിഗ് ബ്രേക്കിംഗ്. ഡോക്ടർമാർ ഇനി കളരി പഠിക്കണോ എന്ന ചോദ്യം ചോദിച്ച് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് കുള്ളം കൊണ്ടുപോയി കുത്തിത്തിരിപ്പുണ്ടാക്കി. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രതിപക്ഷവും പന്തം കൊളുത്തിപ്പടയും നിരത്തിലേക്ക് ഇറങ്ങി. കാളപ്പറ്റുമെന്ന് കേൾക്കുമ്പോൾ ബേബി സോപ്പും കുട്ടിയുടുപ്പും വാങ്ങുകയാണല്ലോ ഇവരുടെ പ്രധാന പണി. ആ, അതൊരു വഴിക്ക് നടക്കട്ടെ, കാര്യത്തിലേക്ക് വരാം. കേരളം കലാപഭൂമിക്ക് സമാനമായി. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് മുറവിളി. പ്രതിഷേധ പൂരം. ഇതൊക്കെ കഴിഞ്ഞ് ഇരുട്ട് മൂടുമ്പോൾ ദാണ്ടി വരുന്നു തിരുത്തിക്കൊണ്ട്. ആര്? നമ്മുടെ കാവ്യഭൂമി തന്നെ. അക്രമിയെ പ്രതിരോധിക്കാൻ ഡോക്ടർ വന്ദനയ്ക്ക് മുൻപരിചയം ഇല്ലായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞിട്ടില്ലെന്ന് കാലത്തു മുതൽ ഇവന്മാര് ഓതിക്കൊടുത്തത് കേട്ടിരുന്ന പ്രേക്ഷകരും പ്രതിഷേധിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷവും ആരായി? ഇപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും വിചാരിച്ചു കാണും. അതെ, ഹൗ മെനി. ഇത് കഴിഞ്ഞ പാടെ അടുത്തത് മീഡിയ വൺ. ഇതേ ചാനൽ തന്നെ മന്ത്രി വീണയ്ക്കെതിരെയുള്ള വ്യാജം കെട്ടിച്ചമച്ചതിൽ വലിയൊരു പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ഒരു തിരുത്തലുണ്ടായി. എന്നിട്ട് വാസ്തവം അറിഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതും ഇല്ല. മീഡിയ വണ്ണിന്റെ ഒടുവിലത്തെ വ്യാജ വാർത്തയ്ക്ക് ഇരയായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും BJP തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായാണ് കൊടുത്ത വാർത്ത. 37% വോട്ട് മാത്രമേ BJP 37% വോട്ടാണ് BJP ഉള്ളത്. അപ്പോൾ ആ 37% വോട്ടുള്ള BJP ഇന്ത്യയിൽ ഭരണം നടത്താനും സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെങ്കിൽ അധികാരം കിട്ടുന്നത് അല്ലെങ്കിൽ സീറ്റ് നിലനിർത്താൻ കഴിയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. അത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ വിവിധ പാർട്ടികളുടെ കൂട്ടുകെട്ട് BJP വിരുദ്ധമായ തലത്തിൽ വരുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നത്തെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന അപകടം മനസ്സിലാക്കി, ജനാധിപത്യ സംവിധാനത്തിൻ്റെ അത് നേരിടുന്ന വെല്ലുവിളി മനസ്സിലാക്കി, ഇന്ത്യയിൽ ഒരു പാർട്ടിക്ക് BJP പരാജയപ്പെടുത്താൻ കഴിയില്ല. 37% മാത്രമാണ് BJP വോട്ടുള്ളത്. ചെറിയ ഭൂരിപക്ഷമുള്ള ആ BJP തോൽപ്പിക്കാൻ ഇന്ത്യയിലെ BJP ഇതര പാർട്ടികൾ ഒന്നിക്കണം. എല്ലാ സംസ്ഥാനത്തു നിന്നും BJP ഒരു ഐക്യം രൂപപ്പെട്ടു വരണം. എന്നാൽ മാത്രമേ BJP തോൽപ്പിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അത് ഒരിക്കലും സാധ്യമല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഇതുപോലും തിരിച്ചറിയാതെ വാർത്ത കൊടുത്ത മാപ്രകളുടെ ആ വ്യഗ്രത കാണാതെ പോകരുതേ. തെറ്ററിഞ്ഞതോടെ മീഡിയ വൺ കാവ്യഭൂമി സ്റ്റൈൽ പിടിച്ചു. മാപ്പപേക്ഷ തന്നെ നിർവ്യാജം ഖേദിക്കുന്നുവെന്ന്, അതായത് പ്രേക്ഷകരിൽ പുകമറ സൃഷ്ടിച്ചിട്ട് ഒരു ഏറ്റുപറച്ചിൽ. ഇപ്പോൾ മാപ്രകൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടു തുടങ്ങി. കള്ളം വിറ്റ് ഇനി ജീവിക്കാൻ ഒക്കൂലെന്ന് സോഷ്യൽ മീഡിയ നിമിഷനേരം കൊണ്ടല്ലേ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അടി ഫ്ലൈറ്റ് കയറി വരുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ടൊരു മാപ്പ് പറഞ്ഞ് തടി ഊരുക. ഇതാണ് നേരത്തെ പറഞ്ഞ ആ സ്റ്റൈൽ. ഈ മഹനീയ വേളയിൽ PV അൻവർ MLA വാക്കുകൾ ഓർത്തു പോവുകയാണ്. ഇപ്പോ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പത്രക്കാരായ നിങ്ങൾക്കൊരു ധാരണയുണ്ട്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം, എന്തും ചെയ്യാം. MLA മന്ത്രിമാരോടും ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ കൂപ്പിട്ടിട്ട് അതിനെന്താ പറയാ, നിങ്ങൾക്ക് എല്ലാ മര്യാദയും ലംഘിച്ച് സംസാരിക്കാം. മര്യാദയോട് കൂടി സംസാരിക്കുന്നതോട് വളരെ മാന്യമായിട്ട് ഞാൻ സംസാരിക്കും. നിങ്ങളുടെ ഭാഷകൾ പലപ്പോഴും നിങ്ങൾ നടത്തുന്ന ഈ രാത്രിയിലെ ഈ അന്തിച്ചർച്ചയിൽ നിങ്ങളുടെ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ അല്ല ഞാൻ പറയട്ടെ, അതാ പറഞ്ഞു വരുന്നത്. ആ ഭാഷ കേട്ടാൽ സത്യത്തിൽ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചെപ്പക്കുറ്റിക്ക് അടിക്കേണ്ട ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാൻ MLA അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും. അതല്ല ഞാൻ പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. ഒരു MLA ജനങ്ങളെയും ജനപ്രതിനിധികളെയും എന്ത് ഭാഷ കൊണ്ടും കൈകാര്യം ചെയ്യാമെന്നില്ല ധാർഷ്ട്യം നിങ്ങൾക്കുണ്ട്. എനിക്ക് എന്റെ ജനങ്ങളോട് എന്റെ സംസ്കാരം. അപ്പോൾ ഇനിയും നുണകൾ വരട്ടെ. MLA പറഞ്ഞതുപോലുള്ള പ്രതികരണം നാട്ടുകാരിൽ നിന്ന് വരുമോ എന്തോ.